പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇതുപോലുള്ള ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ആലിമീങ്ങളും പണ്ഡിതന്മാരുമാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും ആ കുടുംബത്തിനും തീർച്ചയായും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ്. വളരെയേറെ വിഷമിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ വാർത്തകളാണ് ഈയിടെ അടുത്തായി നമ്മൾ കേൾക്കുന്നത്. ഒരുപാട് ചെറിയ ചെറിയ മക്കളാണ് മരണപ്പെട്ടു പോകുന്നത്. 1-ഉം 2-ഉം വയസ്സുള്ള ഒരുപാട് മക്കൾ അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. പടച്ച റബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ. മരണപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ വാരം എളയാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റസീൻ ടി വിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഉച്ചയ്ക്ക് 12 മണിക്ക് മുണ്ടേരി ചാപ്പ സിദ്ദീഖ് പള്ളിക്ക് സമീപത്തുള്ള വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം ഖബറടക്കും. മുഹമ്മദ് റസീൻ്റെ ആകസ്മിക നിര്യാണത്തിൽ തിങ്കളാഴ്ച CHM സ്കൂൾ അവധിയായിരിക്കും. നമ്മളിവിടെ അടുത്തായി എത്ര കുഞ്ഞു മക്കളാണ് മരണപ്പെട്ടു പോകുന്നത്. അതും പെട്ടെന്ന് പിടുങ്ങനെ ഇങ്ങനെ മരണപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളെന്നും ആഫ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. എല്ലാ നിസ്കാരത്തിലും മക്കൾക്ക് വേണ്ടി ആഫ്യത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. പടച്ചവൻ്റെ സുരക്ഷാ വലയത്തിൽ അവരുണ്ടാകും. എന്നും നമ്മൾ ആഫ്യത്തിന് വേണ്ടി ദുആ ചെയ്യാം. ഈ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും പടച്ച റബ്ബ് കൊടുക്കട്ടെ. ഈ മകന് വേണ്ടി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. അർഹമുറായിമായ റബ്ബെ, മാതാപിതാക്കളെ പരീക്ഷിക്കല്ല റബ്ബെ, ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം, അവർ അത് ജീവിതകാലം മുഴുവൻ ഖബറിൻ്റെ കരക്ക് കണ്ണീരൊരുപ്പിച്ച് നിൽക്കുകയാണ് റബ്ബെ. മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബെ. മക്കളുടെ മരണത്തിൽ മക്കളുടെ കൂടെ ഖബറിൽ കടക്കണമെന്ന് പറയുന്ന മാതാപിതാക്കളാണ് റബ്ബെ. ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് മാതാപിതാക്കളെ പരീക്ഷിക്കല്ല റബ്ബെ. ജീവിതകാലം അത്രയും അവർ ഖബറിൻ്റെ കരക്കായിരിക്കും റബ്ബെ. അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവിയും നീ കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഇതുപോലുള്ള മരണം ആർക്കും കൊടുക്കല്ല റബ്ബെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ. ദീർഘായുസ് നൽകണേ റബ്ബെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ. ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയെല്ലാം കാക്കണേ റബ്ബെ. ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബെ. ഇന്ന് എത്രയോ മാതാപിതാക്കൾ ഖബറിൻ്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബെ. ഈ ജീവിതകാലം മുഴുവൻ അവരുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരൊലിപ്പിച്ച് ഖബറിൻ്റെ കരയിലാണ് റബ്ബെ. ഈ ഒരു അവസ്ഥ ആർക്കും വരുത്തല്ല റബ്ബെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്ത് കൊടുക്കണ റബ്ബെ. ആരോഗ്യം കൊടുക്കണ റബ്ബെ. പൊന്നുമോൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കണ റബ്ബെ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ. മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടിയവരിൽ ഉൾപ്പെടുത്തണ റബ്ബെ. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദോസിൽ ഒന്നിച്ച് കൂട്ടണേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും അദാബിനെ തൊട്ട് ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ. സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബെ. പടച്ച റബ്ബെ, ബുദ്ധിയില്ലാത്ത കുഞ്ഞു മകനാണ് റബ്ബെ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ആ കബറിടം. അർഹമുറാഹിമായ റബ്ബെ, ഇതുപോലുള്ള മരണം കൊടുത്ത് ഒരു മാതാപിതാക്കളെയും നീ പരീക്ഷിക്കല്ലേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. റബ്ബെ, ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ. അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫ്യത്തും ഇജ്ജത്തും നീ കൊടുക്കണേ റബ്ബെ. ഒരുപാട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട് റബ്ബെ. അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണേ റബ്ബെ. നമ്മുടെ എല്ലാ മക്കൾക്കും ആഫ്യത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും മക്കൾക്ക് വേണ്ടി കുറച്ച് സമയം അവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം.
എന്നും പടച്ച റബ്ബിനോട് അവർക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി എന്നും ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം. തീർച്ചയായും പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കും. എല്ലാവരും ഈ മകന് വേണ്ടി ദുആ ചെയ്യണം. ഫാത്തിയും യാസീനും മോദി ഹദിയ ചെയ്യുക. പറ്റുന്നവർ മയ്യത്ത് നിസ്കരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.